ഫാഷൻ വിക് ഡിസൈൻസിൻ്റെ ബ്യൂട്ടിഫുൾ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സെമി കോറ സിൽക്ക് ഫാബ്രിക്ക് വരുന്ന നമ്മുടെ തന്നെ ഓൺ ഡിസൈനാണ് കാണാൻ പോകുന്നത്. കളക്ഷൻസ് ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ പുതിയ പുതിയ കളക്ഷൻസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിലും യൂട്യൂബിൽ കാണുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഇന്നേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കളക്ഷൻസ് കാണാം. ഫസ്റ്റ് കളർ ഞാൻ വിചാരിക്കുന്ന ആ ഒരു സെയിം കളറാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ആൻഡ് ഫാബ്രിക്ക് വരുന്നത് സെമി കോറ സിൽക്ക് ഫാബ്രിക്കാണ്. അതായത് സിൽക്കിന് തന്നെ ഒരു ബ്യൂട്ടിഫുൾ വേരിയൻ്റ് ആണ്, നല്ല സിൽക്കി ആയിട്ടും ഷൈനിങ് ആയിട്ട് എടുക്കുന്ന ഒരു ഫാബ്രിക്കിൽ ഇതാണ് വർക്ക് കൊടുത്തേക്കുന്നത്. മാവോ ഷെയ്ഡ്, ഇതിൽ പർപ്പിൾ മാവോ കോംബോസ് ആണ് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ, ഇങ്ങനെ ബോർഡർ പോലെയും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ വേറൊരു ഇങ്ങനെ ലീഫ് സ്റ്റൈലുള്ള പാറ്റേൺ ആണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. വണ്ണമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിലും ഇതുണ്ട്, അത്രയും വിഡ്ത്ത് വരുന്നുണ്ട്, ആണ് വിഡ്ത്ത് വരുന്നത്. നല്ല വണ്ണം ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിഡ്ത്തും വരുന്നുണ്ട്, ലെങ്തും വരുന്നുണ്ട്. അതാണ് ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസിയാണ്. അത് ഒരു പട്ടിവിയ തീമിനൊക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തേക്കുന്നത്. ബോർഡറിൽ ഇതുപോലെ അതേപോലെ ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാലും നല്ല ലെങ്ത് ആണ്, 2.4 മീറ്റർ ആണ് ദുപ്പട്ട ലെങ്ത് വരുന്നത്. അതിൻ്റെ രണ്ട് ബോർഡേഴ്സിലും ഹെവി ആയിട്ട് ആ ഒരു പർപ്പിൾ ടോൺ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി, ഇങ്ങനെയാണ് ബോർഡേഴ്സ് സ്കാലപ്പ് ചെയ്ത്. ബ്യൂട്ടിഫുൾ ആ സെയിം കളർ തന്നെയാണ് എംബ്രോയിഡറി പാറ്റേൺ, കോൺട്രാസ്റ്റ് കോംബോയും ഇടയ്ക്കൂടെ വന്നിട്ട് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്തേക്കുന്നു. അതേപോലെ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റൈലിഷ് ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോപ്പ് കളറിൽ വരുന്ന ബോട്ടം, റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് സെക്കൻഡ് വൺ ഗ്രീൻ ടോണിൽ, ഗ്രീനിൻ്റെ രണ്ട് ടോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ മെറ്റാലിക് ആയിട്ടുള്ളൊരു ഗ്രീൻ ടോണിൽ ഇത് വർക്ക് വന്നിരിക്കുന്നത്. ഗ്രീൻ്റെ ലൈറ്റ് ഡാർക്ക് കോംബോസ് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. നമ്മൾ തന്നെ ഓൺ ഡിസൈനും ഓൺ ഫാബ്രിക്കും ആണ്. അടിപൊളി കളേഴ്സ് ആണ് ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയാണ് കുറച്ചും കൂടെ അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട, പട്ടി തീമിലൊക്കെ യൂസ് ചെയ്യാം. ഇതുണ്ട്, ഇങ്ങനെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയിൽ. ഇടയ്ക്കൂടെ വരുമ്പം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഒരു എംബ്രോയിഡറി പാറ്റേൺ സെയിം കളറിൽ വന്നിരിക്കുന്ന, അതും ഒതുങ്ങിക്കിടക്കും, ഇങ്ങനെ സ്റ്റിഫായിട്ടൊന്നും ഇല്ലതുണ്ടോ, ഇതേപോലെ നമ്മൾ ഒതുക്കിയിട്ടാൽ അങ്ങനെയും കിടക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഈ ദുപ്പട്ട വന്നിട്ട്. അത്യാവശ്യം സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടും ഹെവി വർക്ക് പാറ്റേൺ ആണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ കൊടുത്തേക്കുന്നത്. ബോട്ടം സെയിം കളർ, റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആണ് ഒരു ഓഫ് വൈറ്റ് ടോണിൽ, അതേപോലെ ആ ഒരു ഓഫ് വൈറ്റ് ബ്രൗൺ കോംബോസ് ആണ് വർക്കിൽ വന്നേക്കുന്നത്. സെയിം പാറ്റേൺ, ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഹെവിയായിട്ട് ഈ സ്റ്റൈൽ ദുപ്പട്ട വന്നേക്കുന്ന, അതായത് ഇങ്ങനെ ഹെവി വർക്ക് വന്നേക്കുന്ന ഡിസൈൻസ് ഒക്കെ 1680 1770 നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുത്തോണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് തരാൻ പറ്റുന്നത്. നമ്മൾ തന്നെ സെലക്ട് ചെയ്ത ഫാബ്രിക് വർക്ക് നമ്മൾ തന്നെ ദുപ്പട്ടയും ഡിസൈൻ ചെയ്ത് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ബോർഡറിലും കോൺട്രാസ്റ്റ് കോംബോ കൊടുത്തിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്ക് പാറ്റേൺ ഉണ്ട്. അത് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഹെവി ബോർഡർ പാറ്റേൺ വരുന്നതുകൊണ്ട് ഇങ്ങനൊരു റേറ്റ് സെയിം. നെക്സ്റ്റ് വൺ കോറൽ പിങ്കിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിലും കോൺട്രാസ്റ്റ്, എല്ലാത്തിലും കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ആണ്, അതിനോട് മാച്ചിങ് ഏകദേശം കുറച്ച് ഡാർക്കി ആയിട്ട് വരുന്ന ഒരു കളർ കോംബോസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു എന്താ പറയുക, കോറൽ പിങ്ക് പീച്ച് കോംബോയാണ് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്, സെമി കോറ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണത്. എന്നിട്ട് ഇതേപോലെ വർക്ക്, ദുപ്പട്ട സെയിം കളർ ഓർഗൻസിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ഓർഗൻസിൽ ഹെവി വർക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത്. ഡാർക്ക് കളറാണ് നമ്മൾ വർക്കിന് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇതിൻ്റെ ബോർഡറും ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എൻ്റെ ഒരു ദുപ്പട്ട പാറ്റേൺ ആണ്. ഇതിന് വീഡിയോയിൽ കാണുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയും നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ്. സെയിം കളറിൽ വരുന്ന ബോട്ടം, റേറ്റ് 1380. ഇത് നെക്സ്റ്റ് വൺ ലാസ്റ്റ് കളർ, ഇതൊരു ഗ്രീൻ്റെ തന്നെ ടോണാണ്, ഒരു ഡസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ടോൺ. പക്ഷേ അതൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ടൈപ്പ് കളേഴ്സാണ്. നമ്മളിങ്ങനെ നമ്മുടെ തന്നെ ഡിസൈൻസിന് എടുക്കുന്ന കളേഴ്സ്, നോർമലി എല്ലാവരുടെയും കയ്യിൽ കിട്ടുമല്ലാത്ത ടൈപ്പ് കളർ പാറ്റേൺ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗ്രീൻ്റെ ടോണാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു അട്രാക്ഷൻ വരുള്ളൂ. ഇങ്ങനെ കാണുന്നതിലും ദുപ്പട്ടയിൽ ആ ഒരു ഡാർക്ക് കോംബോ, ഗ്രീൻ്റെ തന്നെ ഒരു ഡസ്റ്റി ചാട്ടും ഡാർക്ക് കോംബോയാണ് എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. ആ സെയിം കോംബോ ആണ് ദുപ്പട്ടയുടെ ബോർഡർ വർക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നു. അതാണ് ബോർഡർ വരുന്നത്. രണ്ട് ബോർഡേഴ്സും ഹെവി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നു. ബാലൻസ് ഏരിയയിലോട്ടും ലൈറ്റ് വർക്ക് വരുന്നുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹെവി വർക്ക്ഡ് ദുപ്പട്ട, റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് കളക്ഷൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലും പാട്ടിയ കളക്ഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ടിൽ ദെൻ താങ്ക് യു.